ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന മൂന്നാറിലേക്ക് ഒരു 2 ദിവസ ട്രിപ്പ്, അതും വെറും 650 രൂപയ്ക്ക്. അതെങ്ങനെ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ. അതും വിത്ത് സ്റ്റേ ആണ് കേട്ടോ. ഒരാൾക്ക് 650 രൂപ നിരക്കിൽ 2 ദിവസം മൂന്നാർ ഫുള്ള് കാണുകയും ചെയ്യാം, 1ാം ദിവസം നൈറ്റ് സ്റ്റേയും ചെയ്യാം. അതെങ്ങനെയെന്നാണ് ഈ വീഡിയോ. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഒരു ലോ ബഡ്ജറ്റിൽ മൂന്നാർ കണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ 650 രൂപയ്ക്ക് 2 ദിവസ ട്രിപ്പ് പോകാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് KSRTC ബസ്സാണ് കേട്ടോ. ഫുൾ നമ്മൾ യൂസ് ചെയ്യുന്നത് KSRTC ബസ്സാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മൂന്നാർ എത്തിപ്പെടാനായിട്ട് നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് അഗമാലിയാണ്. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നതും ആലുവയൊക്കെ തന്നെയാണ്. എറണാകുളവും ആലുവയൊക്കെ ഇറങ്ങാം. അപ്പോൾ ആലുവയിൽ നിന്നും എന്തായാലും ബസ്സിലേ നിങ്ങൾക്ക് മൂന്നാർ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മൂന്നാർ KSRTC ഡിപ്പോയിൽ എത്തിപ്പെടുക. ഓക്കെ. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എന്ത്, നിങ്ങൾ ബൈക്കിലാണ് വരുന്നതെങ്കിൽ ബൈക്ക് തന്നെ വന്നോട്ടെ, അല്ല കാറിലാണ് വരുന്നതെങ്കിൽ അങ്ങനെ വരിക. അങ്ങനെ മൂന്നാറിൽ നമ്മളെത്തി, KSRTC ഡിപ്പോയിലെത്തി, അവിടെ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മൂന്നാർ കാണാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മൂന്നാർ സൈറ്റ് സീൻ ബസ് എന്ന് പറഞ്ഞ് ഒരു ബസ് ഇപ്പോൾ സർവീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ January 21 മുതലാണ് ഈ ഒരു സർവീസ് മൂന്നാർ KSRTC സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സൈറ്റ് സീൻ എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ KSRTC കണ്ടുവരുന്നത് ഇപ്പോൾ എറണാകുളം തൊട്ട് കോഴിക്കോട് വരേക്കൊക്കെ ഉള്ള ഒരു ബസ് കാണും, അതിൽ നമ്മൾ കയറി നമുക്ക് വേണ്ടടുത്ത് ഇറങ്ങാം, ആ ഒരു മെത്തേഡായിരിക്കും. ഈ സൈറ്റ് സീൻ ബസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സെറ്റപ്പല്ല. നമ്മൾ ആ ബസ്സിന്റെ ഫുൾ റേറ്റ് കൊടുക്കുന്നു, ഒരു ദിവസത്തേക്കുള്ള പ്രൈസ് കൊടുക്കുന്നു. അപ്പോൾ അതിലൊരു 30 സീറ്റ് ഉണ്ടെങ്കിൽ ആ 30 വരെ മാത്രമേ കയറ്റത്തുള്ളൂ. ആ ഡേ ഫുള്ള് ആ ഒരു പർട്ടിക്കുലർ പറയുന്ന ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ട് തിരിച്ചിവിടെ കൊണ്ടുവിടും. ആ ഒരു മെത്തേഡാണ് ഈ സൈറ്റ് സീൻ ബസ്സിൽ ചെയ്യുന്ന ഫെസിലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ ഔട്ട് സൈഡിൽ നിന്ന് വേറെ ആൾക്കാർ വഴിയിൽ നിന്ന് കയറുകയോ എണീക്കുമ്പോൾ സീറ്റ് പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇത്തരത്തിലുള്ള സൈറ്റ് സീൻ ബസ്സിന് ആ ഒരു പ്രോബ്ലംസ് ഒന്നും വരാറില്ല. ഓക്കെ. അപ്പോൾ മൂന്നാർ സൈറ്റ് സീനിനായിട്ട് 2 റൂട്ടാണുള്ളത്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ സ്വന്തം വണ്ടിയിൽ ഏറ്റവും ലോ ബഡ്ജറ്റിൽ എങ്ങനെ പോകാമെന്നും എവിടെയൊക്കെ പോകണമെന്നും ഒക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ 10,000-30,000 മുകളിലെ ആളുകൾ കാണുകയും ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടതായിട്ടും കമൻസിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 2 റൂട്ടിലേക്കാണ് മൂന്നാർ സൈറ്റ് സീൻ ബസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു റൂട്ട് എന്ന് പറയുന്നത് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ. അപ്പോൾ ഞാൻ ആദ്യം ആ റൂട്ട് ബസ്സിനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ മൂന്നാർ ഒന്ന് രാവിലെ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂന്നാർ ഡിപ്പോയിൽ നിന്നാണ് ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ കൃത്യം 9 മണിക്ക്. ഈ ബസ്സിൽ ഒരു ദിവസം ആ ബസ് ടോട്ടൽ ഓടുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 80 കിലോമീറ്റർ ആണ്. ആ ടോപ്പ് സ്റ്റേഷൻ വരെ പോയിട്ട് തിരിച്ചു വരിക. അപ്പോൾ ഈ 80 കിലോമീറ്ററിനായിട്ട് ആ 1 ഡേക്ക് KSRTC ചാർജ് ചെയ്യുന്നതെന്ന് പറയുന്നത് 250 രൂപയാണ്. 250 rupees ആണ് 1 ഡേ ചാർജ്. അപ്പോൾ നമ്മൾ 250 രൂപ രാവിലെ ആ ഡിപ്പോയിലെ കൗണ്ടറിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സീറ്റ് കിട്ടുകയും എന്നിട്ട് നമുക്ക് ആ ബസ്സിൽ കയറിയിരിക്കാം. ബസ് സ്ട്രെയിറ്റ് ടോപ്പ് സ്റ്റേഷനിലെത്തുന്നു. അതിനുശേഷം തിരിച്ച് മൂന്നാറേക്കുള്ള റൂട്ടിലാണ്. ആദ്യം ടോപ്പ് സ്റ്റേഷനിൽ തന്നെ ഒരു അരമണിക്കൂറോളം സ്പെൻഡ് ചെയ്ത സ്ഥലമുണ്ട്. അവിടെ ഇറങ്ങി നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് ബസ്സിൽ കയറാം. അതിനുശേഷം കുണ്ടാല ഡാം 30 മിനിറ്റ്സ് കിട്ടും. എക്കോ പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, അവിടെ ഒരു 30 മിനിറ്റ്സ്. മാട്ടുപെട്ടി ഡാം 30 മിനിറ്റ്സ്. ഫ്ലവർ ഗാർഡൻ ഉണ്ട്, അവിടെ 30 മിനിറ്റ്സ്. ഈ ടൈം എന്ന് പറയുന്നത് കുറച്ച് കൂടുകയും കുറയുകയും ചെയ്യും. എല്ലാവരും വന്ന് കയറിയല്ലേ വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ബ്ലോക്കുള്ളവർ ഇടുങ്ങിയ സ്ഥലമാണ് ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന റൂട്ട്. അപ്പോൾ ഒരു ബസ് പോകുമ്പോൾ തീർച്ചയായും ബ്ലോക്ക് പലയിടത്തും ഉണ്ടാവാം. അതിനനുസരിച്ച് ടൈമിംഗ് വേരിയേഷൻസ് വരും. ഉച്ചയ്ക്ക് ലഞ്ചിനും നല്ലൊരു ഹോട്ടലിൻ്റെ അടുത്ത് നിർത്തിത്തരുന്നതാണ്. അങ്ങനെ 1 ഡേ കണ്ട് വൈകിട്ട് ഒരു 4 മണി കഴിയുമ്പോഴേക്കും തിരിച്ച് ഈ ഡിപ്പോയിലേക്ക് എത്തിപ്പെടുന്നതാണ്. ഇതാണ് ഫസ്റ്റ് ഡേ നടക്കുന്നത്. നമുക്കായ ചിലവെന്ന് പറയുന്നത് 250 rupees ആണ് യാത്രയ്ക്ക് മാത്രമായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ മൂന്നാർ ഡിപ്പോയിലെത്തി. ഇതിനുശേഷം നമുക്കുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സ്റ്റേ. നമുക്ക് എവിടെയെങ്കിലും തലവെക്കാൻ ഒരു ഇടം വേണം. അപ്പോൾ ഞാൻ മുന്നേത്തെ വീഡിയോയിൽ ടോപ്പ് സ്റ്റേഷനിൽ 1,500-2,000 രൂപയ്ക്കുള്ള റൂമിന്റെ കാര്യമാണ് പറഞ്ഞു പോയത്. ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വില കുറവിൽ എങ്ങനെ AC റൂമിൽ കിടക്കാമെന്നാണ് കേട്ടോ. പക്ഷേ ഈ AC റൂം എന്ന് പറയുന്നത് KSRTC ബസ്സിനുള്ളിലാണ്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ മൂന്നാർ KSRTC പ്രൊവൈഡ് ചെയ്യുന്ന പുതിയൊരു ഫെസിലിറ്റി എന്ന് പറയുന്നത് KSRTC സ്ലീപ്പർ സ്റ്റേ. അതായത് ഒരു ബസ്സിൽ 16, ഈ നമ്മുടെ ട്രെയിനിൽ സ്ലീപ്പർ ബെഡ് ഉണ്ടല്ലോ, ആ ഒരു സൈസിലുള്ള ഒരു 16 ബെഡ് ഒരു ബസ്സിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചുമ്മാ സീറ്റിൽ കയറി കിടക്കുകയല്ല, അങ്ങനെ കൃത്യമായിട്ട് 16 പേർക്ക് ഒരു ബസ്സിൽ കിടക്കാൻ പറ്റും വിത്ത് AC. അതുപോലെ തന്നെ
വൈഫൈയും പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് വെറും 100 രൂപയാണ്. അപ്പൊ 100 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ആ ബസ്സിനുള്ളിൽ സ്റ്റേ ചെയ്യാം. ആ ബസ്സിന്റെ ചെക്കിംഗ് ടൈം എന്ന് പറയുന്നത് 6 PM മുതൽ രാവിലെ 11 AM വരെയാണ് ഒരു ഈ 100 രൂപ ചെലവിൽ നമുക്ക് ആ വണ്ടിക്കുള്ളിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ ബസ്സിനുള്ളിൽ സ്റ്റേ എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്ക് ഒരുപാട് ഡൗട്ടുകൾ വരാം. അതൊരു സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ബസ്സാണ്, അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പോൾ ട്രെയിനിലൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾ ലൈറ്റ് ഇട്ടിരുന്നാൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകും, അങ്ങനെ ഒരു പ്രശ്നമില്ല. കർട്ടൻ വെച്ച് ക്ലോസിംഗ് ആണ്. അതുപോലെ നമുക്ക് കുറെ ലഗേജ് ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന ആ ബെഡിന്റെ താഴെ ഒരു പർട്ടിക്കുലർ സ്പേസ് താക്കോൽ ഉൾപ്പെടെ ഒരു ബോത്ത് സ്പേസ് തരുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ലഗേജ് എല്ലാം വെച്ച് പൂട്ടി വെക്കാൻ പറ്റും. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല സ്പീഡ് വൈഫൈ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ആകെ പ്രശ്നം ടോയ്ലറ്റ് വണ്ടിക്കുള്ളിലല്ല, ടോയ്ലറ്റ് ആ ബസ്സിന്റെ നിർത്തിയിരിക്കുന്നതിന് ജസ്റ്റ് ഒരു 20-30 മീറ്റർ മാറി ബസ് സ്റ്റാൻഡിനുള്ളിലാണ്. നീറ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബസ്സിനുള്ളിൽ 16 പേർക്കാണ് സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്. ഓർത്തിരിക്കുക, ഒരു ബസ്സിന് ഉള്ളിൽ 16 പേർക്ക് സ്റ്റേ. ഇനി ആ 16 പേരും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളൊരു 2-3 ഫാമിലി ആയിട്ടാണ് വന്നതെങ്കിൽ ആ ബസ് മൊത്തത്തിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം 1600 രൂപ. സേഫ്റ്റി ഇഷ്യൂസ് ചിന്തിക്കുന്നവർക്ക്, ഇപ്പോൾ ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് വന്നെങ്കിൽ ഇങ്ങനെ ഒരു 2-3 ടീംസിനെ ഉൾപ്പെടുത്തി ഒരു 1600 രൂപയ്ക്ക് ആ ബസ് എടുത്ത് ഔട്ട്സൈഡ് വേറൊരാളും കയറത്തില്ല. അപ്പോൾ ഫുള്ള് നമ്മുടെ ഒരു കൺട്രോളിലുള്ള ഒരു ബസ്സാവും. അതായത് എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു റൂം എടുക്കുകയാണെങ്കിൽ വെറും ഒരു 2-ബെഡഡ് റൂമിന് തന്നെ 1600-2000 രൂപ മൂന്നാറിലാവും സീസൺ അനുസരിച്ചൊക്കെ. അതേസമയം ഇത് വന്നിട്ട് ഒരു ബസ് 16 പേർക്ക് സ്റ്റേ ചെയ്യാം 1600 രൂപയെ ഉള്ളൂ. ഒറ്റയ്ക്കാണെങ്കിൽ 100 രൂപ കൊടുത്തും സ്റ്റേ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. ഇനി അടുത്ത് എക്സ്ട്രാ ഇപ്പോൾ അവർ ആകെ പില്ലോ മാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ഇനി ബ്ലാങ്കറ്റോ ബെഡ്ഷീറ്റൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ചെറിയൊരു എമൗണ്ട് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിന് ഡ്രൈ വാഷ് ഒക്കെ ചെയ്തെടുത്താലേ റീയൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനൊക്കെ ഉള്ള ഒരു ചാർജായിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കോവിഡ് സീസണൊക്കെയാണ്, സ്വന്തമായിട്ട് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. അതുപോലെ ചെറിയൊരു എമൗണ്ട് ഡിപ്പോസിറ്റും ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കിയെങ്കിൽ പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ആ പൈസ കറക്റ്റായിട്ട് തിരിച്ചു തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ KSRTC ബസ്സിനുള്ളിലെ സ്റ്റേ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫുൾ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ കറന്റ്ലി ഡയറക്റ്റ് പോയി ബുക്കിംഗ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതുവരെ നിങ്ങൾക്ക് ഓൺലൈൻ ബുക്കിംഗ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല, ഡയറക്റ്റ് പോയി തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് സംസാരിച്ച് അഡ്വാൻസ് വല്ലതും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ റൂൾ അനുസരിച്ച് നോർമൽ ബുക്കിംഗ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് 1-ാം ദിവസം ഫുൾ ഡേ 250 രൂപയ്ക്ക് പോയി, 4:30 തിരിച്ചെത്തി, 6 മണി തൊട്ട് രാവിലെ 11 മണി വരെ ഉള്ള സ്റ്റേക്ക് 100 രൂപ കൊടുത്ത് ബുക്ക് ചെയ്തു. അപ്പോൾ ചെലവെന്ന് പറയുന്നത് 250-300-350 രൂപയാണ്. ഇനി നിങ്ങൾ രാവിലെ എണീറ്റു, അതിനുശേഷം 2-ാമത്തെ KSRTC സൈറ്റ് സീൻ റൂട്ട് പോവുക. 2-ാമത്തെ റൂട്ട് എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്നും കാന്തല്ലൂർ റൂട്ടാണ് ഈ 2-ാമത്തെ റൂട്ട്. അപ്പോൾ മൂന്നാറിൽ നിന്ന് മെയിൻ 2 റൂട്ട് എന്ന് പറയുന്നത് ഈ ടോപ്പ് സ്റ്റേഷൻ വട്ടവട റൂട്ടും വേറൊന്ന് കാന്തല്ലൂർ റൂട്ടാണ്. ഇപ്പോൾ കാന്തല്ലൂർ റൂട്ടിലേക്കുള്ള ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന മോർണിംഗ് 9:30 നമ്മുടെ ഈ ടോപ്പ് സ്റ്റേഷൻ റൂട്ട് പോകുന്ന മൂന്നാറിൽ നിന്ന് 9 മണിക്കാണെങ്കിൽ കാന്തല്ലൂർ റൂട്ട് പോകുന്നത് 9:30. അപ്പോൾ ഇതിൻ്റെ ചാർജ് ചെറിയ വ്യത്യാസമുണ്ട്, 300 രൂപയാണ് ചാർജ്. 300 രൂപ കൊടുത്ത് ഈ കാന്തല്ലൂർ റൂട്ടിലേക്കുള്ള ബസ് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നേരെ കാന്തല്ലൂർ എത്തുന്നു, അവിടെ നിന്ന് തിരിച്ച് ടീ മ്യൂസിയവും ഈ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ചില സ്ഥലത്തൊക്കെ നടത്തിത്തരും. അതുപോലെ ലക്കാം എന്ന് പറഞ്ഞൊരു വാട്ടർഫാൾസ്, അങ്ങനെ കുറേ രവികുളം ചില സീസണിൽ ക്ലോസ്ഡ് ആണ്, ഓപ്പൺ ആയിരിക്കുമ്പോൾ അവരോട് സംസാരിച്ചു നോക്കുക, എല്ലാവരും ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ നടത്തിത്തരാം. അങ്ങനെ നിങ്ങൾക്ക് ആ റൂട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം, വൈകിട്ട് 5 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചെത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 300 ര�ൂപയാണ്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് 300 രൂപ 2-ാം ദിവസം, 1-ാം ദിവസം 250 രൂപ, സ്റ്റേ 100 രൂപ. അങ്ങനെ 650 രൂപയ്ക്ക് ആർക്ക് വേണോ പോയി വരാം. ഇനി ഒരു കോളേജ് ടൂറോ ഒരു 10-30 പേര് സ്വന്തമായിട്ട് അല്ലെങ്കിൽ 40 പേര് നിങ്ങൾ ഒരു ബാച്ചായിട്ടാണ് വരുന്നതെങ്കിൽ ഈ ബസ് മൊത്തത്തിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണതിനെ പറ്റി സംസാരിച്ച് നോക്കുക. ആദ്യം പോവുകയാണെങ്കിൽ ചിലപ്പോൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ ഒരു ടൂറ് പോയ എഫക്റ്റിൽ നിങ്ങൾക്ക് KSRTC എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ, അങ്ങനെ ഒരു നമ്മുടെ ആനവണ്ടിയിൽ ഒരു ടൂർ ലോ ബഡ്ജറ്റിൽ പോവാം. ഈ ബസ്സും സ്വന്തമായിട്ട് സ്റ്റേ ബസ്സും നമുക്ക് ഫുൾ എമൗണ്ട് കൊടുത്ത് ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ സ്റ്റേയും നമുക്ക് സ്വന്തമായിട്ട് മൊത്തത്തിൽ സ്റ്റേ ചെയ്യാം. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ചെറിയ ബഡ്ജറ്റിൽ
പോയി വരാൻ പറ്റുന്നതാണ്. ഇനി ഈ രണ്ട് ദിവസം വേണമെങ്കിൽ കാറിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ തന്നെ സ്റ്റേക്ക് ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വണ്ടി ഒതുക്കിയിടാൻ. അവിടെ വണ്ടി സേഫ് ആയിട്ട് ഇട്ടിട്ട് നമുക്ക് ഈ രണ്ട് ദിവസവും ഇറങ്ങിയിട്ട് തിരിച്ച് വന്ന് സ്വന്തം വണ്ടിയിൽ ഇങ്ങനെ തിരിച്ചു പോരാം. അല്ലെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ എറണാകുളത്തേക്കോ ആലുവയ്ക്കൊക്കെ ബസ് അവൈലബിൾ ആണ്, അങ്ങനെ വരാം. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഇനിയും ദിവസം ഉണ്ടെങ്കിൽ വീണ്ടും ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്യുക. മൂന്നാം ദിവസം മൂന്നാറിൽ നിന്നും വട്ടവട എന്ന് പറഞ്ഞൊരു റൂട്ടുണ്ട്, വട്ടവടയ്ക്ക് പോവുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീപ്പ് എടുത്തൊക്കെ നിങ്ങൾ കറങ്ങേണ്ടി വരും. അവിടെ കുറേ വെജിറ്റബിൾ ഗാർഡൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. വട്ടവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. നല്ല നേച്ചുറൽ അന്തരീക്ഷമുള്ള നല്ലൊരു സ്ഥലങ്ങളാണ് ആ വട്ടവട റൂട്ടിലുള്ളത്. അപ്പോൾ അത് എക്സ്ട്രാ പോകണമെങ്കിൽ അങ്ങനെ പോവാം. അപ്പോൾ ഇതാണ് ലോ ബഡ്ജറ്റിലെ ഒരു മൂന്നാർ യാത്ര. ഇതിലും കുറഞ്ഞ് നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും 650 രൂപയ്ക്ക് ഇത്രയും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ മൂന്നാർ നമുക്ക് പോകാൻ പറ്റണമെങ്കിൽ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ടൂറ് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ KSRTC ബസ്സിലെ സ്റ്റേ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് തോന്നാം പ്രശ്നങ്ങളും എല്ലാം ഉണ്ടോ എന്ന്. അവിടെ ആ ബസ് സ്റ്റാൻഡിൽ മൊത്തത്തിൽ രണ്ട് സെക്യൂരിറ്റിയും എക്സ്ട്രാ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും വരാൻ സാധ്യതയില്ല. ടോയ്ലറ്റും തൊട്ട് വെളിയിൽ കുറച്ച് നടന്നു പോകണമെന്നേ ഉള്ളൂ. എന്നാലും നല്ലൊരു സേഫ് എൻവയോൺമെൻ്റ് ആണ്. 100 രൂപയ്ക്ക് കിട്ടുന്നത് മൂന്നാറെന്ന പോലത്തെ ഒരു സ്ഥലത്ത് വിത്ത് AC. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുവരെയും കറൻ്റ് വെബ്സൈറ്റ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലും ഒക്കെ ഉപയോഗപ്പെടട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.